വിളിച്ചു കഴിഞ്ഞല്ലോ ഇനി നാമജപത്തോടെ അമ്പല നടയിൽ വിളക്കു കൊളുത്താൻ പോകാം ചെറുമകളെ ൊരുളറിയോ മോളെ ദക്ഷിണദേശത്ത് ഓച്ചിറ എന്നൊരു നാടുണ്ടവിടെ പടനിലമൊന്നുണ്ട് കാലം കായം കുളമെന്ന നാടു ഭരിച്ചരചൻ പടക്കുറുപ്പൻ മാരവർ യുദ്ധം ചെയ്തൊരു മണ്ണല്ലോ ിറതന്നിൽ ദിവ്യപ്രഭയോടെ വാണരുളുന്ന ബ്രഹ്മത്തെ നീ അറിയോ എൻ മോളെ ബ്രഹ്മമെന്ന പരബ്രഹ്മം ആദിപരബ്രഹ്മം ത്രിമൂർത്തികളൊന്നായി ചൈതന്യത്തൊടുവാണരുളിയിടുമിടം കഴിയില്ലെവിടാർക്കും ഒരമ്പലമൊരു നാളും ഇവിടെ കൂടികൊള്ളും കൊച്ചിറ ബ്രഹ്മം അരൂപ പരബ്രഹ്മം ർക്കുമി കലിയുഗ കാലത്തിൽ കഴിയുകയില്ലെന്നുള്ളതു സത്യം ഈശ്വര നിശ്ചയമായി നടയത് ആകാശത്തോളം ഉയർന്ന നിൽപ്പു ആത്മീയതയുടെ ഒന്നാം തൃപ്പടിയ ചിറസന്നിധി തന്നെ മുഖ്യ ഗോപുരവാടത്തിൽ ഇന്നു തൊഴേണം ബ്രഹ്മാണ്ടത്തെ കാക്കും ഈശ്വരനെ Thank you.
ദൂരവാതിൽ കടന്നു കഴിഞ്ഞാൽ ഗണപതിയാൽ തറയായി എതിരേൽപ്പാൽ തറയെന്നും പേരിതിനുണ്ടൻ ചെറുമകളെ കാണും ആൽത്തറ വരെ ഇനി നടന്നെത്തിയിടുമ്പോൾ അണ്ടകടാഹം മുഴുവൻ കാക്കും ചൈതന്യം അറിയാം ആൽത്തറ പലതും കാണുന്നല്ലോ പല ഭാഗത്തായി ഇത്ര വിശാലമായൂരം പല പൂവിൽ കാണും പൂവെല്ലാം പണ്ട് കാടായി നിലനിന്നു അതിൻ്റെ ഓർമ്മകൾ ഇന്നും ഇവിടെ കാണാം ചെറുമകളെ ണുമോളെ പോച്ചിറ തന്നില് മറ്റൊരു പ്രാധാന്യം അശരണരാകും ഇവരെ കാക്കും പോച്ചിറ വല്യച്ഛൻ ഇവിടെ വരുന്ന ഭക്തർ നൽകും ഭിക്ഷകളും വാങ്ങി കഴിഞ്ഞിടുന്നു ജീവിതകാലം തുടർന്നിടുന്നിവിടെ ണുസാരം മൂളെ പിന്നെ അന്നദാനവും ഓച്ചിറ തന്നിലെ വഴിപാടല്ലോ നമുക്കുമാവതു നൽകാം നിലമല്ലേ പണ്ടു മുതൽക്കേ പോരും നടന്നല്ലോ പോരിൽ പടയാളികളുടെ അംഗച്ഛേദം ചെയ്തല്ലോ കാലം താണ്ടി പ്രായശ്ചിത്തം നമ്മൾ ചെയ്യുന്നു കൈകാൽ തലയുടെ രൂപങ്ങൾ നാം ചുവച്ചു തൊഴുന്നു അങ്ങനെയൊരു കഥ കേൾക്കുമ്പോഴാ പടയോട്ട കഥകൾ കണ്ണിനു മുമ്പിൽ കാണായി വന്നതുപോലെ തോന്നുന്നു ഇതിനൊരു കഥയതു വേറെയുള്ളത് പറയാം കേട്ടോളൂ ചിരദേശേ വാണു കഴിഞ്ഞു ബുദ്ധമതക്കാരും വീരശൈവരെന്നൊരു കൂട്ടർ ബുദ്ധവിഹാരത്തിൽ പുരത്തുവാനായി ഓരിനയച്ചതും പറഞ്ഞു കേൾക്കുന്നു ചെളി പോലുള്ളതും പ്രസാദമായി തൊടുന്നു
സത്യം സത്തായി നിറയും അഞ്ചു ഭൂതങ്ങൾ അതിലൊന്നായ ഭൂമിയല്ലോ പ്രസാദമായി വയ്പോ ഭൂമിയിലുള്ള ജീവിത നാടകം തീർന്നു കഴിഞ്ഞെന്നാ മണ്ണായി തീരും മാനവനെന്ന് പ്രതീകമാകുന്നു ജന്മം കോവിലെ സത്യമിതം ശൈവാചാര മഹത്വം കൊള്ളും ഭസ്മം തൊടുകുറിയായി മനുഷ്യ മനസ്സിൽ പാപക്കറകൾ കരിയായിടുന്നു ദുഷിച്ച കർമ്മം ചിന്തയുമകലും കരിയും തൊട്ടോളും ഇവിടെ കുടികൊള്ളുന്നല്ലോ കൊണ്ടിക്കാവൻ നായിടുന്നത് ഇക്കാവിൻ പേരല്ലോ മഞ്ഞൾ പ്രസാദം ഇവിടെ കിട്ടും കൊടുകുറി കണ്ടില്ലേ ശീതളമാകും ഇത്തറ തന്നിൽ അല്പമിരുന്നീട തിരുകുലത്തിൽ പന്ത്രണ്ടാളിൽ ഒരുവൻ അകവൂരിൽ ചാത്തനെന്ന നാമവുമായി ജീവിച്ചിരുന്നല്ലോ ആ നാൾ ചാത്തൻ ഒരു ബ്രാഹ്മണനുടെ കാര്യക്കാരനുമാ തീർത്ഥയാത്ര തുടങ്ങി ഇരുവരും നിയതിന് യോഗ ബ്രാഹ്മണനെന്ന് ഭജിച്ചിരുന്നല്ലോ ഒരുളറിവാനായി പരബ്രഹ്മത്തിൻ മന്ത്രം ചൊല്ലുന്നു ബ്രഹ്മമെന്നാൽ എന്തെന്നു ചാത്തൻ ചോദിച്ചു മാടൻ പോത്തതുപോലൊരു വസ്തു ബ്രാഹ്മണനും ചൊല്ലി ബ്രഹ്മത്തെ കണ്ട് ഭജിച്ചിരുന്ന ചാത്തൻ മുമ്പിൽ ബ്രഹ്മവും അതുപോലെ പോത്തായി വന്ന ബ്രഹ്മത്തെയും പൂത്തി നടപ്പായി കഥയറിയാതെ രാമണനങ്ങു മുമ്പേ നടകൊണ്ടു
ജനനമധ്യേ ഓത്തിൻ കൊമ്പൊരു മരത്തിലുടക്കുന്നു. ചരിഞ്ഞു പോരാൻ ചാത്തൻ ചൊന്നതു ബ്രാഹ്മണനും കേട്ടു. ഒന്നും കാണാതായൊരു ബ്രാഹ്മണൻ നേരുകൾ തിരയുന്നു. ബ്രഹ്മസ്വരൂപം കൂടെ നടന്നതു ചാത്തൻ പറയുന്നു. തോളിൽ തൊട്ടു കഴിഞ്ഞിട്ടിനിയും കണ്ടിടൂ എന്നു പറഞ്ഞു കഴിഞ്ഞു ചാത്തൻ ബ്രഹ്മത്തെ തൊഴുതു. ചാത്തൻ തോളിൽ ബ്രാഹ്മണനെന്നു തൊട്ടാ നേരത്ത് മാടപ്പോത്തായി നിൽക്കും ബ്രഹ്മം ദർശനവും നൽകി. ആകാശത്തെ കുമ്പിലുയർത്താൻ പാകം നിൽക്കുന്ന മാടപ്പോത്തുടനുയർന്നു ചാടി മറഞ്ഞു പോയല്ലോ. സ്ഥലമതു തന്നെ നാം നിൽക്കുന്നി ഓച്ചിറയാകുന്നു. പോത്തു മറഞ്ഞ കാവതു കൊണ്ടി കാവായി തീർന്നല്ലോ. പോയിട്ടില്ല ഉണ്ടിക്കാവിലെന്ന് ചാത്തനുറച്ചു ഭജനമിരുന്നു ബ്രഹ്മത്തെ അറിവാൻ. അഖിലവുമിവിടെ ബ്രഹ്മമയം തൻ സത്യമതാണല്ലോ. തെല്ലൊരു സംശയം അതിനായി വേണ്ട അറിയുക എൻ മകളെ. ശിവനുടെ വാഹനമാകുന്നിവിടെ കാവൽ നിൽക്കുന്നു. ശൈവമാകും വിശ്വാസങ്ങൾ ഈ സന്നിധി തന്നിൽ. ബ്രഹ്മത്തെ ശിവചൈതന്യത്തിൽ ആരാധിക്കുന്നു. സത്യം നിത്യനിരാമയ ബ്രഹ്മം വിശ്വാധീശത്വം. ദുഃഖം ദുരിതം മാറാരോഗം മാറുവാനായിട്ട് കലിയുഗ സത്യം മേന്മ നിറഞ്ഞു തിളങ്ങുന്നി നടയിൽ. സാക്ഷാൽ ബ്രഹ്മം കുടികൊള്ളുന്നി ഓച്ചിറ വന്നു തൊഴിൽ.